നമസ്കാരം. എസ് എൻ കെ വേൾഡിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വാർഷിക പരീക്ഷ കഴിഞ്ഞാലും സ്കൂളിൽ എത്തണമെന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ വളരെ പ്രധാനപ്പെട്ട പുതിയ ചില തീരുമാനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഉപകാരപ്രദമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വാർത്തകൾ കൃത്യമായി ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വിശദമായ വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. ഈ അധ്യയന വർഷത്തെ വാർഷിക പരീക്ഷകൾ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളുടേത് ഇന്ന് പൂർത്തിയായി. യു പി വിഭാഗം പരീക്ഷകൾ മാർച്ച് 31, ഏപ്രിൽ 1 തീയതികളിലും ഹൈസ്കൂൾ വിഭാഗം 8, 9 ക്ലാസുകളുടെ വാർഷിക പരീക്ഷ ഏപ്രിൽ 2 തീയതിയും പൂർത്തിയാവുകയാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ മാർച്ച് 30 പരീക്ഷകൾ പൂർത്തിയാകുന്ന എൽ പി ക്ലാസുകളിലെ അധ്യാപകരും മാർച്ച് 31, ഏപ്രിൽ 1 തീയതികളിൽ പരീക്ഷ പൂർത്തിയാകുന്ന യു പി വിഭാഗം ക്ലാസുകളിലെ അധ്യാപകരും ഏപ്രിൽ 2 വരെ സ്കൂളിലെത്തേണ്ടതും പ്രഥമാധ്യാപകരുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി സ്കൂളുകളിൽ അക്കാദമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുമാണ്. പരീക്ഷാ ദിവസങ്ങളിൽ ആവശ്യമുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകണമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകുന്നു. ഏപ്രിൽ 2 ശേഷം അധ്യാപകർ സ്കൂളിൽ ഹാജരാകണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച തുടർ നിർദ്ദേശം പിന്നീട് നൽകുന്നതായിരിക്കും. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വാർത്തകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.